ഹലോ ഗൈസ്, ഒരുപാട് ഇരുട്ടായിട്ടാണ്. അപ്പം നല്ല സമയം വഴിയിട്ട് നമ്മൾ നമ്മളെ പാടത്താണുള്ളത്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിന്ന് ഒരു അടിപൊളി വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഈ ഒരു പാടത്തിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ആകാശ വ്യൂ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിന്നൊരു വീഡിയോ ചെയ്തത്. നമ്മൾ കുറച്ച് ഒരു രണ്ട് റോക്കറ്റൊക്കെ വാങ്ങി അതിൽ ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് മേലോട്ട് വിടാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അതൊക്കെ ഫ്ലോപ്പായി പോയി. നമ്മളെ ക്യാമറയും കൂടിയിട്ടായിരുന്നു നഷ്ടപ്പെട്ടു. അതാണ് ഏറ്റവും വലിയൊരു വിഷയം ഉണ്ടായത്. ക്യാമറയും കൂടി നമുക്ക് കിട്ടിയില്ല. കാരണം ഇപ്പോൾ ഒരു ഈ ഒരു തോടിൻ്റെ ഒരു സെൻട്രലായിട്ടുള്ളൊരു പാടത്താണ് നമ്മളൊരു വീഡിയോ ചെയ്തത്, ഈ ഒരു പാലത്തിൻ്റെ മുകളിലായിട്ട്. പക്ഷെ ആ ഒരു വീഡിയോ നമുക്ക് കിട്ടിയില്ല. ആ ഒരു ക്യാമറ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് കാണാം. നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വിഷ്വലും അതുപോലെ ആ ഒരു ക്യാമറയും അതിൻ്റെ മെമ്മറി കാർഡും ഒന്നും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഇവിടെ എല്ലാവരും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എടുത്തൊരു വീഡിയോ അല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു വീഡിയോ കാണാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി ഒരു ആകാശ വിഷ്വൽ ചെയ്യാൻ വേണ്ടി പോകാനുണ്ട്. നമ്മൾ ഈ ഒരു പാടത്തിൻ്റെ അടിപൊളി ഒരു ആകാശ വിഷ്വലാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പാടം എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞെടുക്കുക. നമ്മൾ ഈ ഒരു പാടത്തിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ മുമ്പ് ഫിഷിംഗ് ഒക്കെ ചെയ്ത ആ ഒരു ഏരിയയാണ് ഈ കിടക്കുന്നത്. ഈ ഒരു പാലത്തിൻ്റെ മുകളിലാണ് നമ്മൾ ആ ഫിഷിംഗ് വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോൾ അന്ന് ഈ ഒരു വെള്ളം ഇതിനെക്കാട്ടും താഴ്ചയിലാണ്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് നല്ല വെള്ളം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആകാശ വിഷ്വൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വീഡിയോ ആയി കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആകാശ വിഷ്വൽ ഈ ഒരു പാടം നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ ഇനി ഫുള്ളായിട്ടുള്ള അടിപൊളി എക്സ്പെരിമെൻറ്റുകളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ ചങ്കുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാടത്തിൻ്റെ അടിപൊളി സൂപ്പർ വിഷ്വൽ കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഈ ഒരു വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോപ്രോ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളതിൽ ഡ്രോണൊന്നുമില്ല നമുക്കൊരു ആകാശ വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈഡ്രജൻ ബലൂൺ ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഈ പരിസരത്തൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് റോക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് റോക്കറ്റിൻ്റെ മേലെ നമ്മൾ ഈ ഒരു ഗോപ്രോ ക്യാമറ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുകളിൽ വിട്ടിട്ട് ഈ ഒരു പാടത്തിൻ്റെ വിഷ്വൽ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിലാണ്. ഈ ഒരു ഗോപ്രോയുടെ വിഷ്വലാവും നിങ്ങളെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് വാട്ടർ പ്രൂഫ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് ഈ സാധനം എന്തായാലും മേലോട്ട് പോകില്ല, ഈ ഒരു ക്യാമറ മേലോട്ട് പോകില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വാട്ടർ പ്രൂഫ് കവറി അയച്ചതിന് ശേഷം ഈ ഒരു ക്യാമറ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മേലെ സെറ്റ് ചെയ്യാനായിട്ട്, ഈ ഒരു റോക്കറ്റിൻ്റെ മേലെ സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ചുറ്റുഭാഗം വെള്ളമാണ്. നമുക്ക് ഈ ഒരു പരിസരത്ത് വീണാൽ മാത്രമേ ഈ ഒരു ഗോപ്രോ ക്യാമറ നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കിട്ടില്ല. കാരണം ഈ ഒരു തോടും ഈ തോടെന്ന് കാണിച്ചിടത്തോളം, കാരണം അത്രയും താഴ്ചയിലുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു രണ്ട് ആളുകളോളം താഴ്ച ഉണ്ടാവും ഈ ഒരു തോടിന്. അതുപോലെ ചുറ്റുഭാഗം ഫുള്ള് വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് കിട്ടിയാൽ മാത്രമാണ് ഈ ഗോപ്രോ ക്യാമറ നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗോപ്രോ നമുക്ക് മിസ്സായി പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളൊരു വിശ്വാസം എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഈ നമുക്ക് ഈ ഒരു മേലോട്ട് പോയ അതേ സ്ഥാനത്ത് തന്നെ റിട്ടേൺ വരും എന്നുള്ള ആ ഒരു ഐഡിയയിലാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഈ അടുത്ത പരിസരത്തൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് നീന്തിയിട്ടൊക്കെ എടുക്കാൻ പറ്റും. അതിനപ്പുറം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ നമുക്ക് മിസ്സാവും. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാമറ റിട്ടേൺ കിട്ടിയാൽ നമ്മൾ ഈ ഒരു വിഷ്വല് നമ്മൾ വീഡിയോ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യില്ല. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം ഇതിൻ്റെ കവറ് ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ഇത് നമ്മുടെ ഗോപ്രോയുടെ റിയൽ കവറാണ്. ഇത് മാറ്റിയതിന് ശേഷം നമ്മൾ വേറെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിന് വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ റോക്കറ്റ് മുകളിലേക്ക് പോകാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കവർ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാമറ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. കാരണം ചുറ്റുഭാഗം വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്യാമറ വെള്ളം കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ശേഷം ചിറ്റി എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗ്ലാസ് ടൈപ്പ് കവർ ചിറ്റി എടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാമറ
ഫുള്ള് കറക്റ്റ് ലെവലാണ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ, കാണാവുന്ന രീതിയിൽ തന്നെ. ഇനി നമ്മൾ ഇൻസ്റ്റാളേഷൻ ടാപ്പ് ചിറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചിറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ റോക്കറ്റിൽ സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ടാപ്പും ചിറ്റെടുക്കാം. ഓക്കേ, നമ്മൾ രണ്ട് റോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു റോക്കറ്റിൻ്റെ മേലെയാണ് നമ്മൾ ഇനി ഒരു ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഗോപ്രോ കവർ ഉരുതണ്ട, അധികം വെയിറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ മേലാണ് നമ്മളിന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്, ഈ ഒരു വിഷയം എടുക്കാൻ വേണ്ടി പോകുന്നത്. അഥവാ അത് പാളിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ റോക്കറ്റും കൂടി ഉപയോഗിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ രണ്ട് റോക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നോക്കാം. അത് നമ്മളിപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, വാട്ടർ പ്രൂഫ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വിഷയം എങ്ങനെ ഉണ്ടാവുന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഈ റോക്കറ്റിൻ്റെ മേലെ ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ റിട്ടേൺ വീഴും എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ അടുത്ത നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നീന്തിയിട്ട് ഈ ഗോപ്രോ നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ അപ്പുറം പോയിട്ടുണ്ടെങ്കിൽ ഗോപ്രോ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. എന്തായാലും അപ്പുറം പോകുന്നില്ല എന്നുള്ള ഒരു നല്ല വിശ്വാസത്തിൻ്റെ മേലെയാണ് ഇത് ചെയ്യുന്നത്. കാരണം ചെറിയൊരു വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ റിട്ടേൺ വരും എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കാനുള്ളത്. അപ്പോൾ ഒരു ഗോപ്രോ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഗോപ്രോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ മുകളിലോട്ട് വിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഗോപ്രോ ഓൺ ചെയ്യാട്ടോ. അപ്പോൾ ഓൺ ചെയ്ത് നമുക്ക് റെക്കോർഡിങ്ങിലിടാം കേട്ടോ. നമ്മൾ റെക്കോർഡിങ്ങിലിട്ടിട്ടുണ്ട്, കാണാല്ലേ ക്യാമറയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്കോർഡിങ്ങിലിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ അടിപൊളി വിഷ്വല് കാണാട്ടോ ഈ പാടത്തിൻ്റെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെള്ളത്തിൻ്റെ ബോട്ടിലാണ് നമ്മൾ ഈ സാധനം വെച്ചിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് വിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു തൂണിൻ്റെ മേലാണ് നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ കൈവരി എന്നൊക്കെ പറയില്ല, ഇതിൻ്റെ മേലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇത് സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്നാണ് നമ്മളിത് വിടുന്നത്. കറക്റ്റ് സ്ട്രൈറ്റ് പിടിച്ചോട്ടോ. അപ്പൊ നമ്മൾ ഇനി നേരെ മുകളിലോട്ട് വിക്ഷേപിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പാടത്തിന്റെ അടിപൊളി വിഷ്വല് നമുക്ക് കാണാം. അപ്പൊ ഗൈസ് നമ്മൾ ക്യാമറ ഫുള്ള് റെക്കോർഡിങ്ങിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഒരു അടിപൊളി വിഷ്വല് കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വീണ്ടും നമ്മൾ പറയുകയാണ്, ഈ ഒരു പരിസരത്ത് വീണ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗോപ്രോ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സേഫ്റ്റി ആൻഡ് പാസ് നമ്മൾ ആദ്യം കുറച്ച് ഒഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് നോക്കാം. അയ്യോടെ മോനെ, ഗോപ്രോ ക്യാമറയുടെ പോയത്. ആകൊരു ക്യാമറയുടെ നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് തന്നെ പക്ഷെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്യാമറ കിട്ടിയില്ല. പക്ഷെ നമ്മൾ വിചാരിച്ച ഒരു വിഷ്വല് നമുക്ക് കിട്ടിയില്ല. അധികം പൊന്തും ചെയ്തില്ല, ക്യാമറയുടെ വെയിറ്റ് കാരണം തോന്നുന്നുണ്ട്. സാറ് വീണത് നമ്മുടെ ഈ ഒരു അടുത്തായിട്ട് തന്നെയാണ്, പക്ഷെ ആ ഒഴുക്ക് കാരണം ക്യാമറ ഒഴുകി പോവുക ചെയ്തത്. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഹൈറ്റിൽ റോക്കറ്റ് പോയില്ല. പക്ഷേ ഈ അടുത്ത് തന്നെ വീണത്, പക്ഷേ ഈ ഒരു തോട്ടിലെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ആ ക്യാമറ നമുക്ക് കിട്ടിയില്ല. വെള്ളം ഒഴുക്കുള്ള കാരണമാണ് ആ ക്യാമറ നമുക്ക് കിട്ടിയില്ല. കാരണം നമുക്ക് നമ്മൾ ആകെ ഷൂട്ട് ചെയ്തിരുന്ന ഒരു ക്യാമറയാണ് ഈ ഒരു ഗോപ്രോ. ഇപ്പൊ നമ്മുടെ ഒരു മൊബൈലിലാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ ഞാൻ അക്ബറിനോട് അപ്പൊ പറയും ചെയ്ത ചാടി എടുക്കാൻ, ചാടാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കിട്ടിയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാ, കിട്ടിയില്ല ഒരു വിഷ്വലും കൂടെ കിട്ടിയില്ല. അതല്ല, വിഷ്വലിനായിട്ട് മെയിൻ നമുക്ക് ആ ഒരു ഗോപ്രോ ക്യാമറ ആയിരുന്നു. പക്ഷെ അതും കൂടെ പോയി. എന്ത് ചെയ്യാം, ഈ ഒഴുക്കായിരുന്നു ഈ ഒരു തോട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒഴുക്കുള്ള പ്രദേശമാണ്.
അപ്പൊ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണ്ടല്ലേ, കാരണം അത്രയും എന്ത് ചെയ്യാ, വിഷ്വലും കിട്ടിയില്ല, ക്യാമറ ഇല്ല, ആ മെമ്മറി കാർഡും പോയി, എല്ലാം പോയി. എന്നാലും നമ്മൾ ആ വീഡിയോ ചെയ്യുന്നില്ല, കാരണം ഒന്നും കാണിക്കാനില്ല, അതൊന്നും നമ്മൾ ആ വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ. ഡ്രോപ്പ് ആയി പോയി ചെയ്യണ്ടോ? ഓക്കെ.